നമസ്കാരം ചലഞ്ച് ക്യാൻസറിലേക്ക് സ്വാഗതം ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെയാണ് എന്നാൽ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് വൻകുടലിനും മലാശയത്തിലും ക്യാൻസർ ഉണ്ടാകുന്നതായിട്ടാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വർദ്ധിച്ചു വരികയുമാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ അർബുദ സാധ്യതകൾ വർദ്ധിക്കുന്നത് അതിനുള്ള പുതിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രശസ്ത അർബുദ രോഗ വിദഗ്ധൻ ഡോക്ടർ കെ എൽ ജയകുമാറാണ് നമസ്കാരം ഡോക്ടർ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രക്തസമ്മർദ്ദവും പ്രമേഹവും ഒക്കെയാണ് പക്ഷേ ഇപ്പം വൻകുടലിലെ ക്യാൻസർ ആണെങ്കിലും മലാശയത്തിലെ ക്യാൻസർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് പഠനം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ വർദ്ധിക്കാനുള്ള കാരണം എന്തൊക്കെയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ജീവിതശൈലി ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഒന്ന് ലാക്ക് ഓഫ് എക്സസൈസ് ഒരു പ്രധാന ഘടകമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ റെഡ് മീറ്റ്സിൻ്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് റെഡ് മീറ്റ്സ് വളരെ ഒരു ഈ ക്യാൻസർ വൻകുടലിലും മലാശയത്തിലുമുള്ള അതിന് കൊളോറക്ടൽ ക്യാൻസർ എന്ന് നമ്മൾ ഒറ്റ വാക്കിലാണ് പറയുന്നത് അതിൽ വരുന്നത് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വെസ്റ്റേണേഴ്സിന് അപ്പോൾ അമേരിക്കയിലുമൊക്കെ കൊളോറക്ടൽ ക്യാൻസറിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ ഇപ്പോഴാണ് കൂടി വരുന്നത് നമ്മുടെ നാട്ടിൽ കാരണം മുൻപൊക്കെ നമ്മൾ റെഡ് മീറ്റ്സ് അധികം ഉപയോഗിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മൾ വറുത്ത ആഹാരങ്ങൾ വീണ്ടും വീണ്ടും എണ്ണയിലിട്ട് വറുക്കുമ്പോഴത്തേക്കും നമ്മളുടെ കാർസിനോജൻസ് അതിൽ ഡെവലപ്പ് ചെയ്യും അത് ക്യാൻസർ ആവാനുള്ള ഒരു കാരണമാണ് അപ്പോൾ പ്രധാനമായിട്ട് ഇതാണ് പിന്നെ അതിൻ്റെ കൂടെ ആൽക്കഹോളിസം അങ്ങനെയുള്ള കുറച്ച് അതും ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കൊളോറക്ടൽ ക്യാൻസർ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റെഡ് മീറ്റ്സിൻ്റെ അമിത ഉപയോഗം പിന്നെ റെഡ് മീറ്റ്സിൻ്റെ അമിത ഉപയോഗം അത് കഴിഞ്ഞിട്ട് ഈ എണ്ണയിൽ വീണ്ടും വീണ്ടും വറുത്തത് ജങ്ക് ഫുഡ് അതെല്ലാം ഉണ്ട് പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ് ആൽക്കഹോൾ ഇതെല്ലാം തന്നെ ഈ കൊളോറക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മുൻപൊക്കെ ഈ വെജിറ്റേറിയൻസിൻ്റെ ഇടയിൽ ഇത് വളരെ കുറവായിരുന്നു കാരണം വെജിറ്റേറിയൻസ് നമ്മൾ വെജിറ്റബിൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശോധന നല്ലതായിട്ടുണ്ടാവും അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ടോക്സിൻസ് ഒന്നും നമ്മുടെ വയറ്റിൽ നിൽക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ ടോക്സിൻസ് ഇല്ലാത്തപ്പോഴത്തേക്കും ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതൊക്കെ ആണെങ്കിലും പ്രധാന കാരണം ജനറ്റിക്കാണ് ജനിതകമാണ് കാരണം ഒരു 40% ഒരു ഫാമിലിയിൽ തന്നെ ഈ പോളിപ്പോസിസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമുക്ക് പാരമ്പര്യ ഘടകങ്ങൾ ഇല്ലാത്തവരിൽ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ജീവിത രോഗമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ അതെ തന്നെ പാരമ്പര്യ ഘടകമുള്ളതൊരു കുറച്ചൊരു 40% ഒക്കെ ഉള്ളൂ ബാക്കി സ്പൊറാഡിക്കായിട്ട് വരുന്നത് കൂടുതലും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത് നമുക്കപ്പോൾ അത് പ്രതിരോധിക്കാനായിട്ട് പച്ചക്കറികൾ കൂടുതലായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമോ ഒരു പരിധിവരെ നമുക്കത് സാധിക്കും കാരണം ഈ പഴവർഗ്ഗങ്ങളിലുള്ള പിന്നെ വൈറ്റമിൻസ് മിനറൽസ് അതെല്ലാം നല്ലതാണ് പിന്നെ പച്ചക്കറികൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശോധന നല്ലതായിട്ടുണ്ടാകും അപ്പം ഈ പ്രത്യേകിച്ച് നാരുള്ള പദാർത്ഥങ്ങൾ മലം വയറ്റിനകത്ത് കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് അതങ്ങ് പോകുമ്പോഴത്തേക്കും ഈ ആഹാരത്തിൽ നിന്നുള്ള ടോക്സിൻസ് അവിടെ നിൽക്കില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഒരു പരിധിവരെ നമുക്ക് കുറയുന്നുണ്ട് നമുക്ക് സാധാരണയായിട്ട് ഇത് പൊളിപ്സ് ആണല്ലോ ഇതിൻ്റെ തുടക്കം അപ്പോൾ ഇത്തരത്തെ പൊളിപ്സ് വന്ന് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൊളിപ്പ് വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പൊളിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് എൻഡോസ്കോപ്പി പരിശോധന ചെയ്യുമ്പോൾ ഈ ചെറിയ വൻകുടലിനകത്തുള്ള ചെറിയ പ്രൊജക്ഷൻസ് പോലുള്ളതാണ് പൊളിപ്പ് ഈ പൊളിപ്പുണ്ടായിട്ട് അത് കുറേ നാൾ കഴിയുമ്പോൾ ഒരു 10-20 കഴിയുമ്പോൾ അത് ക്രമേണ ക്യാൻസറായിട്ട് മാറും പക്ഷേ പൊളിപ്പ് വരാതിരിക്കാനും വേണ്ടി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഫെമിലിയലായിട്ട് ജനറ്റിക്കായിട്ട് ചില ഫാമിലീസിൽ പൊളിപ്പ് ജന്മനാ തന്നെ അല്ലെങ്കിൽ കുറച്ച് ഓവർ ദ ഇയേഴ്സ് അങ്ങനെ വരും അത് വീണ്ടും പിന്നീട് ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടും ഈ ഭാഗത്തുള്ള ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടും നമുക്കിത് വർഷങ്ങളായിട്ടാണല്ലോ ഇത് പലപ്പോഴും ഇതിൻ്റെ രോഗാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ലക്ഷണങ്ങളിലൂടെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയും വളരെ ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയാറില്ല എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് നല്ലൊരു ചോദ്യമാണ് കാരണം 100% നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഒരു ക്യാൻസറാണ് വൻകുടലിലെ ക്യാൻസറും മലാശയത്തിലെ ക്യാൻസറും പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ താമസിച്ചാണ് രോഗികൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറയാം കാരണം ഈ നമ്മുടെ ശോധനയിൽ പ്രധാനപ്പെട്ട ലക്ഷണം ശോധനയിലുള്ള ഒരു ചേഞ്ച് ഓഫ് ഹാബിറ്റ് കാരണം സാധാരണ രാവിലെ ഒരു പ്രാവശ്യം 2
മലശോധന നല്ലപോലെ ഉള്ളവർക്ക് പെട്ടെന്ന് നല്ലൊരു വ്യത്യാസം വരും. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ തൃപ്തി വരില്ല. അതാണ് ഒരു ഇത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ഏർലി സിംപ്റ്റംസ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മലത്തിൽ കൂടെയുള്ള രക്തം, സാധാരണ ഈ ഹിമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസിന് രക്തം പോകാറുണ്ട്. അത് തുള്ളി തുള്ളിയായിട്ട് അത് അങ്ങനെ വരും. അതല്ലാതെ തന്നെ നേരത്തെ ഇങ്ങനെ അസുഖം ഇല്ലാത്തൊരാളിൻ്റെ മലത്തിൽ കൂടെ രക്തം അങ്ങനെ തുള്ളി തുള്ളിയായിട്ടും അല്ലാതെ കട്ടയായിട്ടും പോകുന്നതാണ് വേറൊരു ലക്ഷണം. വേദന വരും. വേദന വയറ്റിനുള്ളിലും അടിവയറ്റിലും നമ്മുടെ ഇടുപ്പിൻ്റെ താഴെയുമൊക്കെ വേദന വരുന്നത് ഒരു അഡ്വാൻസ് സ്റ്റേജിലാണ്. പിന്നെ ഉള്ളത് നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ തൃപ്തിയില്ലായ്മ, വീണ്ടും വീണ്ടും പോകണമെന്നുള്ള തോന്നൽ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം, ഒന്നുകിൽ ശോധനയിലുള്ള വ്യത്യാസം, മലത്തിൽ കൂടെ രക്തം പെട്ടെന്ന് കണ്ടുപിടിക്കുക, അടിവയറ്റിൽ അല്ലെങ്കിൽ ഇടുപ്പിന് താഴെ വേദന വരിക, പിന്നെ കൂടെ കൂടെ ടോയ്ലറ്റ് പോകണമെന്ന് തോന്നുക, ടോയ്ലറ്റ് പോയാൽ തൃപ്തിയില്ലായ്മ വരിക, ഇതേതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡോക്ടറുടെ അടുത്ത് പോയാലും ഒരു സർജൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ പരിശോധനയിൽ കൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കിട്ടിയ ഉടനെ തന്നെ ഒരു രോഗി ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയും 100% നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കുന്ന ഒരു ക്യാൻസറാണ് ഈ കൊളോറക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസർ. മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതെന്തുകൊണ്ടാണ്? മുൻപൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ പുതിയ പുതിയ ഓൾമോസ്റ്റ് ഈക്വലാണ്. സ്ത്രീകളിലും പുരുഷന്മാർക്കും മലാശയ ക്യാൻസർ ഇപ്പോൾ കോമൺ ആണ്. മുൻപൊക്കെ ആണെങ്കിൽ പുരുഷന്മാരിലാണ് കൂടുതൽ, കാരണം അവർക്ക് പുകവലി, മദ്യപാനം, പിന്നെ ഈ കൂടുതൽ പിന്നെ അവർ ഹാബിറ്റ്സ് ഈ റെഡ് മീറ്റ്സൊക്കെ അവർ കൂടുതൽ യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആയിരുന്നു മുൻപൊക്കെ. പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് കോമൺ ആണ് സ്ത്രീകളിലും ഈവൻ ചെറുപ്പക്കാരിലും. മുൻപൊക്കെ ആണെങ്കിൽ ഇതൊരു ഏജ് കഴിഞ്ഞിട്ട് 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സാധാരണ കണ്ടുവരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, വളരെ ചെറിയ പ്രായത്തിലെ തന്നെ പലർക്കും ഈ അസുഖം കാണുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഈ ജീവിതശൈലിയായിട്ടുള്ള ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. സെഡൻറ്ററി ഹാബിറ്റാണ്. ഫുഡ് ഇപ്പം നമ്മളെല്ലാം കുട്ടികൾ ചെറുതിലേ തന്നെ ഇപ്പം ജങ്ക് ഫുഡ്സാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഫുഡ്, ഈ പൊറോട്ടയൊക്കെ നമ്മൾ കുറ്റം പറയാൻ പാടില്ലെങ്കിലും അതെല്ലാം നമ്മളുടെ ശോധനയ്ക്കൊരു വ്യത്യാസം വരുത്തുന്നു. നമുക്കൊരു സ്മൂത്തായിട്ട് അത് വരത്തില്ല. അപ്പോൾ അതൊരു കാരണമാണ് ചെറുപ്പക്കാരിൽ വരുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. പിന്നെ ഈ പച്ചക്കറി കഴിക്കണവരിൽ വരുന്നത് മെയിനായിട്ട് ഈ ടോക്സിൻസ് ഒരുപാട് ഈ വെജിറ്റബിൾസിലൊക്കെ ഇപ്പം പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എത്ര കഴിയാലും അതിൻ്റെ ഒരു അംശം അതിലുണ്ട്. അതെല്ലാം ഈ ഇടയ്ക്കായിട്ട് ചെറുപ്പക്കാരിൽ ഇത് വരാനുള്ള ഒരു കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആഹാരം തന്നെയാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് നയിക്കുന്ന ഒരു കാരണം. ഒരു കാരണം ആഹാരം തന്നെയാണ്, സംശയമൊന്നുമില്ല. ആഹാരമാണ് ഒരു ഒരു റീസൺ. വ്യായാമം കുറയുന്നതും ഈ അടിവയറിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ കൊഴുപ്പടിയുന്നതും ഒക്കെ ഇതിലേക്ക് നയിക്കുന്നുണ്ടെന്ന്. അത് എത്രമാത്രം ശരിയാണ്? അത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മൾ സെഡൻറ്ററി ഹാബിറ്റ്സ്, നമ്മൾ വ്യായാമം കുറയുമ്പോഴത്തേക്കും പിന്നെ വ്യായാമം കുറയും, നമ്മളുടെ ആഹാരം ദഹിക്കില്ല, അത് വീണ്ടും വീണ്ടും അവിടെ കെട്ടി നിൽക്കും, അപ്പം ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ വ്യായാമം കുറയുന്നവരുടെ ആഹാര രീതിയും കൂടുതലായിരിക്കും. അപ്പോൾ അടിവയറ്റിൽ കൊഴുപ്പ് അക്യുമുലേറ്റ് ചെയ്യണത് ബാക്കി സ്ഥലത്തുള്ള ക്യാൻസർ പോലെ തന്നെ വൻകുടലിലെ ക്യാൻസറിനും ഒരു കാരണം തന്നെയാണ്. ശരിക്കും മലാശയ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സ വളരെയധികം സങ്കീർണമാണ്. അതിൻ്റെ ശസ്ത്രക്രിയയാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടേറിയതാണ്. പലരും അത് ചികിത്സിക്കാനും മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് തന്നെയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ നൂതന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ആക്ച്വലി നമ്മളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഏതെങ്കിലും മലത്തിൽ കൂടെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഒരു പരിശോധന എന്ന് വെച്ചാൽ ഡിജിറ്റൽ റെക്റ്റൽ എക്സാമിനേഷൻ, ഒരു വിരൽ മലദ്വാരത്തിൽ കൂടെ മലാശയത്തിൽ കിടത്തി ഒരു ഡോക്ടർ നോക്കുമ്പോഴത്തേക്കും ചെറിയ ഗ്രോത്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെറിയ ചികിത്സ തന്നെ മതിയാവും. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി. വളരെ സിമ്പിൾ, 5-10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു സിമ്പിൾ ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മലാശയം മുതൽ വൻകുടലിൻ്റെ അറ്റം വരെയുള്ള ഭാഗം നമുക്ക് കാണാം. അപ്പോൾ വൻകുടലിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോളിപ്സ്, പോളിപ്സ് ഉണ്ടെങ്കിൽ അത് ക്യാൻസറാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വൻകുടലിൽ തന്നെ പല ഭാഗത്തും ചിലപ്പം ഗ്രോത്ത് ഉണ്ട്, അവിടെ നിന്നെല്ലാം നമുക്ക് ബയോപ്സി എടുക്കാൻ പറ്റും. അങ്ങനെ പൂർണ്ണ രീതിയിൽ നമുക്ക് എവിടെയെല്ലാം ഇതുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ ചികിത്സയുടെ ഫസ്റ്റ് സ്റ്റേജ്.
നമുക്കിങ്ങനെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കും. അതിന് കുറച്ച് സ്കാനൊക്കെ വേണം, സി ടി സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ. ഇത് നമ്മുടെ ഈ മലാശയവും വൻകുടലിൽ നിന്നും ബ്ലഡ് വെസൽസ് പോണത് നമ്മുടെ ലിവർ വഴിയും പിന്നെ ബാക്കി ശരീരത്തിൻ്റെ എല്ലായിടത്തും പോകും. അപ്പം മൂന്ന് രീതിയിലാണ് അത് സ്പ്രെഡ്. ഒന്ന് ലോക്കൽ സ്പ്രെഡ്, ആ ഭാഗത്ത് ഈ മലാശയോ അല്ലെങ്കിൽ വൻകുടലോ അതിന് ചുറ്റുമുള്ള ഭാഗത്തോട്ട് വ്യാപിക്കുക, അതാണ് ലോക്കൽ സ്പ്രെഡ് എന്ന് പറയും. പിന്നെ നമ്മളുടെ കുടലിനുള്ളിൽ ഈ നമുക്ക് പ്രതിരോധ ശേഷി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള ഈ ലിംഫാറ്റിക്സ് ഉണ്ട്, ലിംഫ് ചാനൽസ്. ഇപ്പോൾ ലിംഫിനോട് വഴി ഇത് ആ ഭാഗത്തുള്ളതെല്ലാം സ്പ്രെഡ് ചെയ്യും. പക്ഷെ അതിലുപരി ബ്ലഡ് ബോൺ മെറ്റാസിസിസ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോട്ട് ബാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ലിവറിലാണ്. കാരണം ഈ മലാശയവും വൻകുടലും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ലിവറിനോട്ടുണ്ട്, വേറൊരു പ്രത്യേക സർക്കുലേഷൻ തന്നെയുണ്ട്. അപ്പം ഫസ്റ്റ് ഈ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് അവിടെ നിന്ന് ഇളകി ബ്ലഡ് വെസൽസ് വഴി ആദ്യം ലിവറിൽ വരും. ഫർദറായിട്ട് നമുക്ക് ലങ്സിൽ, പിന്നെ ബോണിൽ, പിന്നെ അതും ചികിത്സിച്ച് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് ബ്രെയിനിൽ ഏത് ഭാഗത്ത് വേണോ വരാം. പക്ഷേ ലിവറിലും ലങ്സിലുമാണ് സെക്കൻഡറീസ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്കാൻ ചെയ്യും. അപ്പം വയറിൻ്റെ ഒരു സി ടി സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ, അത് ചെയ്താൽ ആ ഭാഗത്തുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടേഴ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ലങ്സിലുണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ലങ്സിൻ്റെ സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ പുതിയതായിട്ട് PET സ്കാൻ എന്ന് പറഞ്ഞൊരു നൂതനമായ സ്കാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു അഡ്വാൻസ് സ്റ്റേജ് എന്ന് ഡോക്ടേഴ്സിന് ആദ്യം തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ. അതാണെങ്കിൽ ശരീരത്തിന് എവിടെയെങ്കിലും ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസർ ഈ വൻകുടലിലോ മലാശയത്തിലോ മാത്രമാണെങ്കിൽ ഒരു ചെറിയ ശസ്ത്രക്രിയ വഴി ഇത് മാറ്റാൻ പറ്റും. മലദ്വാരത്തിൽ നിന്ന് ഒരു 3-4 സെൻറ്റിമീറ്റർ മുകളിലാണ് ഈ ട്യൂമർ വരികയാണെങ്കിൽ ഈ കൊളോസ്റ്റമി, ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മലാശയ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മലദ്വാരമായിട്ട് വളരെ ക്ലോസ് ആണെങ്കിൽ അടുത്താണെങ്കിൽ നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്യാൻസറിൻ്റെ സർജറിയാണ് നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ഓപ്പറേഷൻ. ഓപ്പറേഷൻ ചെയ്യുമ്പം ക്യാൻസർ വന്ന ഭാഗവും ഇത് വരാൻ സാധ്യതയുള്ള മറ്റ് ഭാഗത്തോട്ടും കൂടെയുള്ള ഒരുമിച്ച് എടുത്തു കളയുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ. അപ്പം മലദ്വാരത്തിന് വളരെ ചേർന്നാണ് ഈ ട്യൂമർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മലദ്വാരം സേവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് ശതമാനം രോഗികൾക്കാണ് നമുക്ക് കൊളോസ്റ്റിമി എന്ന് പറഞ്ഞൊരു ബാഗ് ലൈഫ് ലോങ് വേണ്ടി വരുന്നത്. അതേസമയം ഈ മലദ്വാരത്തിനേക്കാളും ഒരു 3-4 സെൻറ്റിമീറ്റർ മേളിൽ മുതലാണ് ക്യാൻസർ, അവിടെ മുതൽ ഈ വൻകുടലിൻ്റെ അറ്റം വരെ ഇത് വരാൻ പറ്റും. ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ കൊളോസ്റ്റിമി എന്ന് പറഞ്ഞ ഒരു സർജറി അല്ലെങ്കിൽ ബാഗ് വയ്ക്കാതെയുള്ള ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും. നമുക്ക് വയറ് കീറി ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ക്യാൻസറും ഇത് വന്ന ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ട് നോർമലായിട്ടുള്ള നമ്മളുടെ കുടലിൻ്റെ ഭാഗം അവിടെ കൊണ്ട് കണക്ട് ചെയ്ത് സാധാരണ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഏറ്റവും ഫസ്റ്റ് ചികിത്സ. ഈ ഇങ്ങനെ ചികിത്സ കഴിഞ്ഞിട്ട് ഈ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ അയക്കും, ഇത് എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം ചില രോഗികൾക്ക് ഇതിൻ്റെ കീമോതെറാപ്പി വേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ലിവറിലും ലങ്സിലും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് വരാതിരിക്കാൻ വേണ്ടി, പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി കീമോതെറാപ്പി കുറേ രോഗികൾക്ക് വേണ്ടി വരും. പിന്നെ ഒരു സ്റ്റേജ് 3, 3-ത്തെയും 4-ത്തെയും സ്റ്റേജിലുള്ള രോഗികൾക്കാണെങ്കിൽ റേഡിയേഷൻ ചികിത്സ കൂടെ വേണം. കാരണം ഈ മലാശയം ഇരിക്കുന്ന ഭാഗം നമ്മുടെ ഇടുപ്പിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് നമുക്ക് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഈ സെൽസ് പടരും, അത് നമുക്ക് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയാൻ പറ്റും. അപ്പം ഇത് കണ്ടുപിടിച്ച ഉടനെ നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി, ഒരു സർജൻ, ഒരു ഓങ്കോളജിസ്റ്റ്, ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ഇവർ മൂന്നുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. നിശ്ചയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറിയാണ് ആദ്യമാണെങ്കിൽ ആദ്യം സർജറി ചെയ്തിട്ട് പിന്നെ അത് ഏത് സ്റ്റേജാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ബാക്കി ചികിത്സയിലോട്ട് നമ്മൾ. വളരെ സങ്കീർണമായ ചികിത്സ എന്നുള്ള സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് 1-ത്തെയും 2-ത്തെയും സ്റ്റേജിലുള്ള രോഗികൾക്ക് ഒരു പ്രയാസം കൂടാതെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ ശസ്ത്രക്രിയ വേണ്ടി വരികയും കൊളോസ്റ്റമി ചെയ്യേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ രോഗി കടന്നു പോകുന്ന ഒരു അവസ്ഥ വരാറില്ലേ? അത് പലരെയും ഭയപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയക്ക് ഫലപ്രദമാണോ? അത് ഞാൻ നേരത്തെ പറയും, താക്കോൽദ്വാര ശസ്ത്രക്രിയ ഇതിന് ഫലപ്രദമാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് ഇപ്പോഴേ മിക്കവാറും എല്ലാവരും ഈ കീഹോൾ സർജറിയാണ് പ്രിഫർ ചെയ്യണത്, പക്ഷേ അല്ലെങ്കിൽ ആൻറ്റീരിയർ റിസെക്ഷൻ, ഇങ്ങനത്തെ 2-3 ശസ്ത്രക്രിയയാണ് ചെയ്യണത്. പക്ഷേ നമുക്കൊരു നോർമൽ ടിഷ്യൂ വേണം. നമ്മൾ ഒരു ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ക്യാൻസർ വന്ന ഭാഗവും അത് മറ്റ് ഭാഗങ്ങളിലേക്ക്, അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് പടരും.
അപ്പം ആ ഒരു ഭാഗം കൂടി എടുത്തില്ലെങ്കിൽ വീണ്ടും അത് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ റേഡിയേഷനും എല്ലാം കൊടുക്കുന്നത്. ചില രോഗികൾക്ക് നമുക്ക് ശസ്ത്രക്രിയക്ക് മുമ്പേ തന്നെ ഈ റേഡിയേഷനും കീമോതെറാപ്പിയും കൊടുക്കാൻ പറ്റും. അത് മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജിൽ മതി. എളി സ്റ്റേജിലാണെങ്കിൽ ആദ്യമേ തന്നെ ശസ്ത്രക്രിയ കൊണ്ട് തന്നെ 100% മാറ്റാൻ പറ്റും. ഒരു ചെറിയ 10% രോഗികൾക്ക് മാത്രമേ ഉള്ളൂ ഈ കൊളോസ്റ്റമി വേണ്ടി വരുന്നത്. കാരണം അത് മലദ്വാരമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ട്യൂമർ, നമ്മൾ മലാശയം വളരെ ഒരു 10-15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഒരു ഓർഗനാണ്, ഒരു ഓർഗനാണ്. അപ്പോൾ അതിൽ മേളിൽ ഇത് വന്നിട്ട് ട്യൂമർ അഡ്വാൻസ് സ്റ്റേജിൽ വന്ന് താഴോട്ട് ഇറങ്ങി വന്ന് മലദ്വാരമായിട്ട് വളരെ ക്ലോസ് ആകുമ്പോഴാണ് ഈ ബാഗ് കൊളോസ്റ്റമി എന്ന് പറഞ്ഞ ബാഗ് വയ്ക്കുന്നതും അത് ലൈഫ് ലോങ് ആയിട്ട് രോഗിയെ കൊണ്ടു നടക്കുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുള്ളൊരു ജീവിത രീതി തന്നെ മാറി മറിയുകയാണ്. പക്ഷേ ഇത് ആദ്യമേ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് യൂസ്ഡ് ആവും. ഒരുപാട് രോഗികൾക്ക് നമ്മുടെ നാട്ടിൽ നടന്നു പോകണ പലർക്കും ഈ ശസ്ത്രക്രിയ ചെയ്തവർ ബാഗ് അടിവയറ്റിൽ നമ്മളുടെ പാൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സാരിയുടെയോ അടിയിൽ വെച്ചേക്കും. അത് വെച്ചിട്ട് സാധാരണ ജീവിതം നയിക്കുന്ന രോഗികളുണ്ട്, വീണ്ടും പിന്നെ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കും. അതൊരു ബാഗ് സൈഡിലിരിക്കും, അതൊരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെ ഒരു അണുബാധകൾക്കുള്ള സാധ്യത അത് കൂട്ടുന്നുണ്ടോ? അത്രയില്ല. നമ്മളത് വളരെ ക്ലീനാക്കി നമ്മൾ സാധാരണ പോലെ തന്നെ ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ക്ലീനാക്കി വെക്കുന്ന പോലെ തന്നെ കൊളോസ്റ്റമി ബാഗും അതിന് ചുറ്റുമുള്ള ഭാഗവും എല്ലാ ദിവസവും ഇത് കഴിഞ്ഞിട്ട് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ വളരെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വന്നേക്കാം. ആ ഭാഗത്ത് ചിലപ്പം ചിലർക്ക് ഈ കൊളോസ്റ്റമി കഴിഞ്ഞിട്ട് ഇത് വെളിയിൽ കുറച്ച് വരികയാണെങ്കിൽ ഒന്ന് അകത്തോട്ട് തള്ളി വെച്ചിട്ട് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ പൊതുവെ കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു 1-2 വർഷം കഴിയുമ്പം രോഗിയും അവരുടെ ആൾക്കാരും ഇതുമായിട്ട് യൂസ്ഡ് ആവുകയും അതുപോലെ ഇപ്പോഴത്തെ മുന്നത്തെ പോലുള്ള ഇപ്പോൾ വളരെ ഈ കൊളോസ്റ്റമി ബാഗൊക്കെ ഒട്ടും പുറത്ത് അതിൻ്റെ ഒരു അംശം പോലും അറിയാത്ത നല്ല രീതിയിലുള്ള ബാഗുകളൊക്കെ ഇപ്പം അവൈലബിളാണ്. അപ്പോൾ അത് ആലോചിച്ച് നമ്മൾ പേടിച്ച് ചികിത്സയ്ക്ക് വരാതിരിക്കരുത്. നേരത്തെ സിംപ്റ്റം കണ്ട് നേരത്തെ ചികിത്സിച്ചാൽ കൊളോസ്റ്റമി ഒരു പരിധിവരെ ധാരാളം രോഗികൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ട്യൂമർ താഴെ ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജിലാണ് ഇത് കൊളോസ്റ്റമി പലർക്കും വേണ്ടി വരുന്നത്. നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ ചെറിയ ശസ്ത്രക്രിയകളിൽ കരിച്ചു കഴിഞ്ഞ് ചെറുതായിട്ട് കരിച്ചു പോലും ഉള്ള മിനിമൽ ശസ്ത്രക്രിയ ഉണ്ട്. ഇപ്പം പോളിപ്പ് തന്നെ ഒരു പോളിപ്പ് ക്യാൻസറായിട്ട് മാറുന്ന ഒരു സ്റ്റേജുണ്ട്, ഏർലി സ്റ്റേജുണ്ട്. അപ്പം നമുക്ക് പോളിപ്പതിന് ചുറ്റുമുള്ള ഭാഗം നമുക്ക് എൻഡോസ്കോപ്പി വഴി തന്നെ എടുത്തു പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പൻകുടലിലെ ക്യാൻസർ. അത് താഴെ ഇറങ്ങി അഡ്വാൻസ് സ്റ്റേജിൽ വരുമ്പോഴാണ് പലപ്പോഴും ഈ കൊളോസ്റ്റമി വേണ്ടി വരും, ചികിത്സ സങ്കീർണമാവുകയും ഒക്കെ വേണ്ടി വരുന്നത്. പലതരം ക്യാൻസറുകളുടെ ലക്ഷണങ്ങൾ സമാനമാണ്. ഇതിപ്പം വൻകുടലിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ആണെങ്കിലും മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ആണെങ്കിലും സാമ്യങ്ങൾ ധാരാളമുണ്ട്. എങ്ങനെയാണ് ഇത് തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നത്? അത് നേരത്തെ ഞാൻ പറഞ്ഞ സിംപ്റ്റംസ്, അല്ലെങ്കിൽ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലത്തിൽ കൂടെ രക്തം കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു സർജൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ആണോ എന്നൊന്ന് നോക്കുക. അതൊരു ചെറിയൊരു പ്രോക്ടോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഉപകരണം മലദ്വാരത്തിനകത്തോട്ട് കയറ്റി വെച്ച് നോക്കുമ്പോഴേ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് അപ്പോൾ ട്യൂമർ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബയോപ്സി എടുക്കാനും പറ്റും. അപ്പം മലാശയത്തിൽ തന്നെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനേക്കാളും സിമ്പിളായിട്ടുള്ളതാണ് ഒരു ചികിത്സ കൂടെ ഉണ്ട്, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്ക് റുട്ടീനായിട്ട് DRS ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ഇൻഷുറൻസ് കിട്ടില്ല. അതുപോലെ തന്നെയാണ് പിന്നെ ബ്ലഡിലെ ഒരു CEA എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ ചെയ്യണ ഒരു ടെസ്റ്റാണ്. അത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് ചെയ്തു വരുന്നില്ല, വെളിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ ഈ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പിയും 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലത് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു അസുഖത്തിനെ കുറിച്ച് പിന്നെ ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാനും അത് പുറത്ത് പറയാനുള്ള മടി കൊണ്ടാണ് പലർക്കും പലരും അത് ചെയ്യാത്തത്. നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 100% മാറ്റാൻ പറ്റും. പാരമ്പര്യമായിട്ട് ഈ രോഗം ഉള്ള കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ അവരെന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ഫാമിലീസിൽ ഇങ്ങനെ ഈ ക്യാൻസർ ഈ വൻകുടലിലെയും മലാശയത്തിലെയും ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിംപ്റ്റം ഇല്ലെങ്കിൽ പോലും 40 വയസ്സ് കഴിഞ്ഞ അവരുടെ കുട്ടികൾക്ക് മക്കൾക്കും പിന്നെ സിബ്ലിങ്സ് ബ്രദേഴ്സിനും സിമ്പിളായിട്ട് ഒരു കൊളോണോസ്കോപ്പിയും
ബ്ലഡിലെ സി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ്, അതെല്ലാ ലാബിലും ഇപ്പോൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലൂ കിട്ടും. അതൊരു 10 വർഷത്തിലൊരിക്കൽ, അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും വീണ്ടും അനദർ 10 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇത് ചെയ്യാം. ഇതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള സിംറ്റംസ്, മലശോധനയിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ മലത്തിൽ കൂടെ ബ്ലഡ് പോവുക, പിന്നെ വേദന വരിക, അതെന്തെങ്കിലും വരികയാണെങ്കിൽ നേരത്തെ തന്നെ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, കൊളോണോസ്കോപ്പി ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. 10 മിനിറ്റ് എടുക്കുകയുള്ളൂ, വേദന എടുക്കില്ല, മയക്കുണ്ട. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫാമിലിയിൽ ഒരു ടെൻഡൻസി ഉള്ള ഒരു ക്യാൻസർ ആയതുകൊണ്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്കും പിന്നെ സഹോദരങ്ങൾക്കും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് അത് കൊടുക്കുന്നത്. വൻകുടലിലുണ്ടാകുന്ന അർബുദത്തിനുള്ള ചികിത്സ എന്തൊക്കെയാണ്? വൻകുടലിലാവുമ്പോഴത്തേക്ക് നമുക്ക് റേഡിയേഷൻ വേണ്ടി വരില്ല. വൻകുടലിൽ സർജറിയാണ് മെയിൻ ചികിത്സ. അപ്പോൾ അത് കുറച്ചും കൂടെ മലാശയത്തിലുള്ളതിനൊക്കെ കുറച്ചും കൂടെ നല്ലതാണ് വൻകുടലിൽ വരുന്ന ക്യാൻസർ. കാരണം നമുക്കൊരു വൻകുടൽ ഒരുപാട് നീളമുള്ളതുകൊണ്ട് നമുക്ക് ആ ക്യാൻസർ വന്ന ഭാഗവും അതിൻ്റെ ചുറ്റുമുള്ള നമുക്കൊരു നല്ലൊരു ലെങ്ത് ഓഫ് നോർമൽ വൻകുടൽ നമുക്ക് മാറ്റിയിട്ട് മാറ്റിക്കളയാൻ പറ്റും. അപ്പം ഇത് അടുത്തോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സർജറി ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പം സർജറി തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ. കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യലാകുമ്പോഴാണ് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് കീമോതെറാപ്പി കൂടെ വേണ്ടി വരുന്നത്. വൻകുടലിൽ നമുക്ക് റേഡിയേഷൻ വളരെ കുറച്ച് രോഗിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വലിയൊരു ഏരിയയാണ് വൻകുടൽ. നമുക്കൊരു റേഡിയേഷൻ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു റീജിയനിലോട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. വൻകുടലിപ്പം ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സാധാരണ ജീവിത സാധ്യമാണോ? അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ ആണ് ഒരു ട്യൂമർ സൈസാണ്. ട്യൂമറിൻ്റെ വളർച്ച ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും വൻകുടൽ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്, നല്ല ലെങ്ത്തുള്ള ഒരു ഓർഗൻ ആയതുകൊണ്ട് സാധാരണ ലൈഫാണ് അവർക്കുള്ളത്. കീമോതെറാപ്പി കഴിഞ്ഞാലും സാധാരണ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അവർക്ക്. നമ്മൾ സാധാരണ ഒരാൾ ചെയ്യണ പോലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യും. ജോലിക്ക് പോകാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം കീഹോൾ സർജറി ഒക്കെ ചെയ്യുന്ന വയറ്റിൽ പാടുപോലും കാണില്ല. ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പോലും അറിയാത്ത രീതിയിൽ നമുക്ക് ചികിത്സിച്ച് 100% ഭേദമാക്കാൻ പറ്റുന്ന ഒരു ആ ഒരു ക്യാൻസറാണ് വൻകുടൽ ക്യാൻസർ. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചലഞ്ച് ക്യാൻസറിൽ പങ്കെടുത്തതിന് നന്ദി.